K.Surendran in Naikina, Vijayatrake, Audyogiga, Parisamaptilek at the Giana, Nalayana, Vijayatrude, Samabaram, Inna Tirendabrita, Yatra at the Cherim, Vaiginarthode, BJP Desi addiction, AMIT SHAH Woody, Kerlatheleka, Etununda, Itana the AMIT SHAH Woody, Kerlas under Center, Lexingal, Ariana, Valaravalia, Vijay Pradikshurana, Itana BJP, Teranipin and Eredan Rigunada. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന മുന്നണി സംവിധാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പി സി ജോർജും പി സി തോമസും അടക്കമുള്ളവർ മുന്നണിയിൽ നിന്ന് അല്പം അകന്നുമാറി നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മുന്നണി സംവിധാനം അടക്കമുള്ളവ കാര്യക്ഷമമാക്കുകയും ഏതൊക്കെ വിഷയങ്ങളായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കേണ്ടതിനെ സംബന്ധിച്ചും സംഘടനാ പ്രശ്നങ്ങളും ഒക്കെ ഇന്ന് ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏകദേശ വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുമായി ഇന്നൊരു ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുന്നുണ്ട്. മാറി നിൽക്കുന്ന പി സി തോമസും അതുപോലെ തന്നെ പി സി ജോർജുമായൊക്കെ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പി സി തോമസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ചില ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ അവർക്ക് നൽകാമെന്ന് 2018 തന്നെ അമിത് ഷാ അടക്കമുള്ളവർ വാക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളൊന്നും തന്നെ ഒരു പരിഹാരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. സഭയടക്കം അവരുടെ നോമിനികൾക്ക് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ നൽകണമെന്ന ഔദ്യോഗിക ലെറ്റർ പാഡിൽ കത്ത് നൽകിയിട്ടും ചില കാര്യങ്ങളിൽ തീരുമാനമുണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇന്ന് അമിത് ഷാ ഉറപ്പു നൽകിയാൽ പി സി തോമസും അതുപോലെ തന്നെ പി സി ജോർജും അടക്കമുള്ളവർ തന്നെ ഒന്നിച്ച് ഒരു മുന്നണിയായി കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിലേക്ക് മാറും. അതുമൂലം കുറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. വിജയയാത്ര തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമൊക്കെ നിരവധി പേർ ബി ജെ പിയിലേക്ക് വന്നിരുന്നു. നിരവധി പ്രഗത്ഭരടക്കം ബി ജെ പിയിലേക്ക് വരുന്ന സാഹചര്യവുമുണ്ട്. ബി ജെ പി വളരെ ശുഭപ്രതീക്ഷയോടെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നും നാളെയുമായി നടക്കും. ഏതാണ്ട് നാളെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പട്ടിക ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നിരുന്നാലും സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ മത്സരിക്കും എന്ന സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അമിത് ഷാ കേരളത്തിലെത്തുന്നതോടുകൂടി ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. അമിത് ഷാ കേരളത്തിലെ പ്രവർത്തകരുടെ ആവേശമാണ്. രാഷ്ട്രീയ ചാണക്യൻ എന്ന പേര് കേട്ട അമിത് ഷാ കേരളത്തിലെത്തുന്നതോടുകൂടി വിവിധ സംഘടനകളുമായും അതുപോലെ തന്നെ സഭകളുമായും ഒക്കെ ചർച്ച നടത്തുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അമിത് ഷായുടെ കേരള സന്ദർശനം ഏതായാലും ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ സംഘപരിവാർ അനുകൂലികളും അണികളും ഒക്കെ തന്നെ. കേരളത്തിൽ വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ജനങ്ങളും.